കേരളത്തിൽ സി പി എം ആണ് എതിർക്കപ്പെടേണ്ടത് എന്നും ബി ജെ പി അങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു എതിരാളിയല്ല എന്നുമുള്ള കെ സുധാകരൻ്റെ നിലപാടിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് കെ സുധാകരൻ്റെ ഈ നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നതാണോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ദേശീയ നേതൃത്വവും ഉന്നയിക്കുന്നത് എതിർക്കപ്പെടേണ്ട തരത്തിലേക്ക് ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത് അപ്പോൾ ബി ജെ പിയെ വളർത്തിയെടുത്ത് എതിരാളികളാക്കിയിട്ട് പിന്നെ ഏറ്റുമുട്ടിക്കളയാമെന്നാണോ സുധാകരൻ കരുതുന്നത് ന്യായമായി ഉണ്ടാകുന്നൊരു സംശയമാണ് അങ്ങനെ ഏറ്റുമുട്ടാൻ പരുവത്തിനുള്ള തന്നോളം എത്തുന്ന എതിരാളിയാക്കി മാറ്റുന്നതിന് വേണ്ടി അവർക്ക് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കാനാണോ ഈ മൃദുസമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത് പോലെ തന്നോളം എത്തിയിട്ടില്ല എങ്കിലും മുട്ടോളമെങ്കിലും എത്തിക്കുന്ന നിലയിലേക്ക് ബി ജെ പി ഇവിടെ വളർത്തി കൊടുത്തത് അവർക്ക് വഴിമരുന്നിട്ട് കൊടുത്തത് എന്നിട്ട് ഇപ്പോഴും പറയുന്നു അവർ തന്നോളം എത്തിയിട്ടില്ല അതുകൊണ്ട് അവരെ ഇപ്പോൾ എതിർക്കാൻ സാധിക്കില്ല എന്ന് തന്നോളം എത്തിയിട്ട് എതിർക്കാൻ നിൽക്കുമ്പോഴേക്കും അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞിരിക്കും ഫാസിസ്റ്റുകൾ അങ്ങനെയാണ് ഒരു സൂചിക്കുഴലിലൂടെ വേണമെങ്കിലും അവർ നുഴഞ്ഞു കയറി വരും പിന്നെ നമ്മളെ കുത്തിമലത്തിക്കളയും അതാണല്ലോ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ യാഥാർത്ഥ്യം കെ സുധാകരൻ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ വിമർശനത്തിൻ്റെയും കാതൽ കേരളത്തിലേതൊരു പ്രത്യേക കോൺഗ്രസ് ആണ് എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ നിരന്തരമായി തെളിയിച്ചതാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന വേട്ടയാടലിന് ഓശാന പാടിക്കൊണ്ട് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രകടനങ്ങളെ അന്ന് തന്നെ വിമർശന വിധേയമാക്കിയതാണ് അതിൻ്റെ തുടർച്ചയായി സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഏറ്റവും ആ ആർജവത്തോട് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറയാത്ത ഒരു കെ പി സി സി പ്രസിഡൻറ്റിനെതിരായിട്ടുള്ള വിമർശനം ആ ആ നിലയിൽ ഉയരുമ്പോൾ അതിന് നിസ്സാരമായല്ല കാണേണ്ടത് എന്തുകൊണ്ട് കെ സുധാകരൻ ഇപ്പോഴും ബി ജെ പി ഒരു എതിരാളിയായി മാറിയിട്ടില്ല എന്ന് തോന്നുന്നു അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് മാത്രം ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സംഘപരിവാർ വിരുദ്ധത തന്നെയാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ അത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് അവർ തന്നോളം എത്തിയിട്ടില്ല എന്ന് സുധാകരൻ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ സുധാകരൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവർ ഒപ്പം എത്തിയിട്ടുണ്ടോ എന്ന് ഒരു ആയിരം വട്ടം പോയി നിന്ന് അളവെടുത്ത് നോക്കണം പാർലമെൻറ്റിൻ്റെ അടുത്തെങ്ങാനുമൊക്കെ പോയി നിന്നിട്ട് അപ്പോൾ ബോധ്യപ്പെടും അവർ നിങ്ങളെക്കാൾ അപ്പുറത്ത് വളർന്നിരിക്കുന്നു എന്ന് കേരളത്തിൽ മുട്ടോളമേ എത്തിയിട്ടുള്ളൂ എങ്കിലും കാലിൽ പിടിച്ച് താഴെയിടാൻ പര്യാപ്തമായ രീതിയിലാണ് ആ മുട്ടോളമുള്ള വളർച്ച എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ചവിട്ടി താഴ്ത്തേണ്ട ഒരു ബാധ്യതയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് ഒരിക്കലും അങ്ങനെ ഒരു നിലപാടെടുക്കരുത് ആ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ആ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് തേടേണ്ടി വരുന്നത്